നിരോധനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ പി എഫ് ഐ കേന്ദ്രങ്ങളിൽ വീണ്ടും പരിശോധന. കരുതാഗപ്പള്ളിയിൽ നിന്ന് പി എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിനെ കസ്റ്റഡിയിലെടുത്തു. ആലുവയിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. നിരോധനം നടപ്പിലാക്കാൻ സംസ്ഥാനത്തും തിടുക്കപ്പെട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു. പി എഫ് ഐ ഓഫീസുകൾ സീൽ ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. വിനോദ, നിരോധനം നിലവിൽ വന്നു കഴിഞ്ഞു, ഇനി അടുത്ത നടപടികളിലേക്കാണ് കടക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. ആദ്യമായി സംസ്ഥാനത്തിൻ്റെ മുന്നിലുള്ള വലിയ ഉത്തരവാദിത്തം ഈ ഓഫീസുകൾ കണ്ടുകെട്ടി സീൽ ചെയ്യുക എന്നുള്ളതാണ്. ആ നടപടികൾ എവിടം വരെയായി? എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും തീരുമാനം? കിരൺ, ഇതുവരെ സംസ്ഥാന സർക്കാർ നേരിട്ടൊരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ക്ലിഫ് ഹൗസിൽ ഈ യോഗം ചേരും. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നോ ഈ നിരോധനം നടപ്പാക്കിയുള്ള ഉത്തരവിന് പുറമെ, അത്തരമൊരു അറിയിപ്പിന് പുറമെ, ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ആലോചിച്ച് കേന്ദ്രവുമായി ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകാനാണ് സംസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പും അത്തരമൊരു കാര്യമാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ഓഫീസുകൾ പൂട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കും. ഈ നിരോധനം നടപ്പായതിന് ശേഷം യു എ പി എ ചുമത്തിയുള്ള വകുപ്പുകൾ കൂടി ചേർത്തുള്ള തീരുമാനമാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഉണ്ടായത്. കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ പി എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ നിരോധനം നടന്നതിന് ശേഷവും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. കരുനാഗപ്പള്ളി എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അബ്ദുൾ സത്താറിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. കൊല്ലം പോലീസ് ക്ലബിലേക്കാണ് പി എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കൊണ്ടുപോയത്. വിശദമായ ചോദ്യം ചെയ്യലുണ്ട്. കൂടുതൽ അറസ്റ്റിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നതും. നേരത്തെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു കണക്കനുസരിച്ചും അല്ലെങ്കിൽ സംസ്ഥാന ഇൻ്റലിജൻസ് നൽകിയ രേഖകളനുസരിച്ചും പി എഫ് ഐ നിരവധിയായ വിധ്വംസക തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നത് സംബന്ധിച്ചുള്ള സൂചനകളുണ്ടായിരുന്നു. നേരത്തെ തന്നെ സി പി എം, അത് രാഷ്ട്രീയമായി തന്നെ സി പി എം അഭിമന്യുവിൻ്റെ കൊലപാതകത്തിലടക്കം പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇന്ന് സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനം എ കെ സെൻട്രലിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് ചെറുക്കപ്പെടേണ്ട, അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാകേണ്ടത് ആവശ്യകതയാണ്. അത് പക്ഷേ ഇത്തരത്തിലൊരു നിരോധനമാണോ വേണ്ടതെന്ന സംശയമാണ് അദ്ദേഹം ഉയർത്തിയത്. ഏതായിരുന്നാലും സി പി എമ്മിൻ്റെ ഒരു അഭിപ്രായം, ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഭീകര സംഘടനകൾ തന്നെയാണ്, എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായിരുന്നാലും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം നിലവിൽ വരുമ്പോൾ അതിനെ പ്രത്യക്ഷത്തിൽ സി പി എം എതിർക്കുന്നില്ല എന്നത് തന്നെയാണ്. ഈ ഒരു നയം തന്നെയായിരിക്കും പോലീസിലും പ്രതിഫലിക്കുക. കൂടുതൽ അറസ്റ്റുകളും ഓഫീസുകൾ പൂട്ടുന്നതും അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് വ്യക്തമാണ്. കിരൺ, വിനോദ, സ്വാഭാവികമായും കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരിനും പോകാതിരിക്കാൻ കഴിയില്ല. നിരോധനം നിലവിൽ വന്ന സ്ഥിതിക്ക്, ആ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ പല സ്ഥലങ്ങളിലും, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പാർട്ടി ഓഫീസുകളാണ്, അവരുടെ പാർട്ടി ഓഫീസുകൾ മുദ്രവെക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരമൊരു ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രതിഷേധത്തിനുള്ള സാധ്യത എത്രത്തോളമാണ് പോലീസ് കാണുന്നത്? ഇതിനെ മറികടന്നുകൊണ്ട് വേണം പോലീസിന് കൃത്യമായ നിയമം നടപ്പാക്കുവാൻ. ഇക്കാര്യത്തിൽ സേനയുടെ വിന്യാസം അല്ലെങ്കിൽ സേനയെ അതിൻ്റെ ശക്തിയോടുകൂടി തന്നെ പ്രയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള അനുമതി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ഈ യോഗം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം അല്ലെങ്കിൽ സൂചനകൾ, നടപടികൾ, ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന നിലയ്ക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയുന്നത്. ഏതായിരുന്നാലും സർക്കാരിൻ്റെ ഒരു തീരുമാനം ഇതിലുണ്ടാകണം. അത് നടപടികൾ ഉണ്ടാകും, അത് എത്രത്തോളം
ശക്തമായി സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഓഫീസുകൾ അടച്ചുപൂട്ടുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ പോലീസ് സേനയെ ഉപയോഗിക്കുന്ന രീതി അതെങ്ങനെയായിരിക്കും, അത് എത്രമാത്രം ശക്തമായി ഈ പ്രതിഷേധങ്ങളെ ചെറുക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായാൽ അതിനെ അമർച്ച ചെയ്യും എന്നതടക്കമുള്ള കാര്യമാണ്. അവിടെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ കടന്നു വരുമോ, അങ്ങനെ കടന്നു വന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വിവാദങ്ങൾ എന്തായിരിക്കും, ഇതെല്ലാം തന്നെയും ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് CPM ഇത് ഗൗരവമായി കാണുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിൻ്റെ ഒരു നടപടിയും പോലീസിനെ വിനിയോഗിക്കുന്നതും പോലീസിനെ ഉപയോഗിക്കുന്നതും ഒക്കെയും ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകും. എന്തായിരുന്നാലും ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പോകില്ല എന്നത് ഉറപ്പാണ്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം, ഏതെങ്കിലും തരത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സേനയുടെ സഹായം സംസ്ഥാനങ്ങൾക്ക് ആവശ്യപ്പെടാമെന്നാണ്. അതായത് കൈവിട്ടു പോകുന്ന, വലിയ സംഘർഷമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റൊന്നും നോക്കാതെ കേന്ദ്ര സേനയെ തന്നെ വിന്യസിച്ചുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ സംസ്ഥാനം ഇപ്പോൾ കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. സംസ്ഥാനത്തിന് തന്നെ കൈകാര്യം ചെയ്യാവുന്ന നിലയിലാണ്. പക്ഷേ ഇവിടെയും ഏറ്റവും പ്രധാനമായി വരുമ്പോൾ ഒരു സംഘടനയെ നിരോധിക്കുമ്പോൾ അവരുടെ ഓഫീസ് അടക്കമുള്ളവ പൂട്ടുക എന്നതാണ്, സീൽ ചെയ്യുക എന്നതാണ്, അതിനുള്ള നടപടികളിലേക്കാണ് പോകേണ്ടത്. അതിന് മുന്നോടിയായുള്ള ഒരു യോഗമാണ് ചേരുന്നത്. പക്ഷേ ഈ നിരോധനം കൊണ്ട് സംസ്ഥാനത്ത് നടപടികൾ അവസാനിച്ചില്ല എന്നത് വ്യക്തമാക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട PFI നേതാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. CPMനെ സംബന്ധിച്ചും PFI എന്നത്, അല്ലെങ്കിൽ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചും PFI എന്നത് നേരത്തെ തന്നെ വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. കാരണം നേരത്തെയൊക്കെ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ DHRM എന്നൊരു സംവിധാനം ഉണ്ടാക്കുന്നു. നേരത്തെ ഇതിൻ്റെ പൂർവ്വരൂപം സിമി ആയിരുന്നു PFIയുടെ. അപ്പോൾ നടന്നിട്ടുള്ള, സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ളവ, അക്രമ സംഭവങ്ങൾ, അതിനുശേഷം ഈ DHRM ദളിത് പിന്നാക്ക പട്ടികജാതി വർഗ കോളനികളിലൊക്കെയും കടന്നു കയറുകയും പിന്നീട് വർക്കലയിൽ ഒരാളെ ആക്രമിക്കുകയും ചെയ്ത സംഭവം, ഏറ്റവും ഒടുവിൽ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ്. പക്ഷേ അവിടെയും PFI നേതാക്കൾക്കായിരുന്നു അതിൽ ഇടപെടൽ ഉള്ളത് എന്ന ആരോപണം അതിശക്തമായി വന്നു. തൊടുപുഴയിൽ കൈവെട്ടിയ കേസ്, ഒരുപക്ഷെ മതത്തിൻ്റെ പേരിൽ ഇത്ര തീവ്രമായി പ്രതികരിച്ച ഒരു സംഭവം സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് മതം പറഞ്ഞ് മാത്രം നടത്തിയ ഒരു അക്രമമായിരുന്നു കൈവെട്ടൽ കേസ്. ഇങ്ങനെ തുടർച്ചയായ സംഭവങ്ങൾ, ഏറ്റവും ഒടുവിലാണ് ഈ ഇപ്പോൾ തീവ്രവാദ പരിശീലനത്തിന് സഹായം നൽകുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് നൽകുന്നു. മാത്രവുമല്ല, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് PFIക്ക് ഇടപെടലുണ്ടെന്ന ആക്ഷേപങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്ന് വന്ന് അവസാനം നടന്ന ഒരു നടപടിയായിരുന്നു ഈ NIA റെയ്ഡും ED പരിശോധനയുമെല്ലാം. ഏതായിരുന്നാലും ശക്തമായ നടപടികൾ തുടർന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ ശക്തമായ തുടർ നടപടികളിലേക്ക് തന്നെയാണ് കേരള പോലീസ് ആലോചിക്കുന്നത്. അത്തരത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. BB വിനോദാണ്.